ഗൂഢാലോചന കേസിൽ ദിലീപിനെ വെട്ടിലാക്കി ജോലിക്കാരൻ ദാസന്റെ മൊഴി. ദിലീപിനെതിരെ വാർത്താസമ്മേളനം നടത്തുമെന്ന് ബാലചന്ദ്രകുമാർ തന്നെ അറിയിച്ചിരുന്നുവെന്ന് ദാസൻ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തു. വാർത്താസമ്മേളനം നടത്തുമെന്ന് ദിലീപിനോട് പറയാൻ ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഭയം മൂലം താനത് പറഞ്ഞില്ലെന്ന് ദാസന്റെ മൊഴി. ബാലചന്ദ്രകുമാർ തന്നെ ബന്ധപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ദിലീപിന്റെ സഹോദരൻ അനൂപ് തന്നെ വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പോലീസ് ബാലചന്ദ്രകുമാറിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഒന്നും പറയരുതെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞുവെന്നും ദാസൻ തുടർന്ന് പറയുന്നു. ഈ മൊഴിപ്പാർപ്പ് 24 ലഭിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആർ അരുൺരാജ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. തീരാത്ത ദുരൂഹതയിലേക്ക് ദിലീപിന്റെ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അരുൺരാജ്. എസ് കെ, അങ്ങനെ വീണ്ടും ഈ ഗൂഢാലോചന കേസും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസുകൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഈ ദാസന്റെ മൊഴിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉള്ളത്. ഇതിൽ ദാസൻ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഈ ഗൂഢാലോചന കേസിന്റെ മുമ്പ് നടന്ന ചില വസ്തുതകളെ കുറിച്ചാണ്. ഈ ദിലീപിന് എതിരെ ഒരു വാർത്താസമ്മേളനം വിളിക്കുന്നതായി ബാലേന്ദ്രകുമാർ തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. അന്ന് തന്നെ താൻ ഇതിനെ വിലക്കുകയും ചെയ്തു. ഭയം മൂലം ഇത് താൻ ദിലീപിനോടക്കം പറയുകയും ചെയ്തില്ല. പക്ഷേ വാർത്താസമ്മേളനത്തിൽ തന്റെ പേര് ബാലചന്ദ്രകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കി. ഇതറിഞ്ഞ ദിലീപിന്റെ സഹോദരൻ അനൂപ് തന്നെ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് ദാസന്റെ പ്രധാനപ്പെട്ട ഒരു വാദം. ഇതിൽ ദാസൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, ഇതിൽ ദാസൻ തന്നെ പറയുന്നു ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയും ഫിലിപ്പ് വക്കീലും ചേർന്ന് തന്നോട് പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത് എന്ന് ആവർത്തിച്ചു. ബാലചന്ദ്രകുമാർ വിളിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനോട് യാതൊരു കാര്യവും മിണ്ടരുത് എന്ന് വക്കീലന്മാർ തന്നെ ഉപദേശിച്ചു എന്നുകൂടി ദാസൻ ഈ മൊഴിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതിലടക്കമുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ശേഖരിച്ച വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി. കാരണം ഈ ദാസനെ കൊണ്ട് മൊഴി നൽകാതിരിക്കാൻ ദിലീപും ദിലീപിന്റെ അഭിഭാഷകരും ശ്രമിച്ചു എന്നതാണ് ക്രൈംബ്രാഞ്ച് ഇതിലൂടെ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. താങ്ക് യു അരുൺരാജ്.